നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് നമ്മെ ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കുന്നത് അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നേറുന്ന വിധവകളായ സ്ത്രീകളുടെ അതിജീവനത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവ വേദിയിലേക്ക് ഗുഡ്നസ് ടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ അതിഥി മേരി ചേച്ചിയാണ് മേരി ചേച്ചി എങ്ങനെയാണ് തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നേറിയതെന്ന് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം മേരി മേരി ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ കാലഘട്ടം ചെറുപ്പ ചെറുപ്പസമയായിരുന്നു എന്ന് പറഞ്ഞാൽ ചേച്ചി നിഷേധിക്കുവോ ഇല്ല അപ്പൊ ചേച്ചിയുടെ ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ അവശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ ചെറുപ്പകാലത്ത് എന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നെ ജീവനൂല് സ്നേഹിക്കുന്ന മാതാപിതാക്കളായിരുന്നു വലിയ സ്നേഹമായിരുന്നു അവർക്ക് ഞങ്ങളായിരുന്ന അവരെല്ലാ സ്വത്തും ഞാനും എൻ്റെ അനുജത്തി മാത്രമാണ് സഹോദരങ്ങൾ ആരുമില്ല രണ്ട് മക്കളേ ഉള്ളു ഞാൻ മൂത്ത് അനുജത്തി അങ്ങനെ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസം തരാനും നല്ല രീതിയിൽ ഒരു ജോലിക്കും പുറത്തു കൊണ്ടുപോകാതെ വളർത്തണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം അങ്ങനെ അവരത്രയും സ്നേഹിച്ച് വളർത്തി എങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൃഷിയുടെ ജോലിയായിരുന്നു ധാരാളം കൃഷി സ്ഥലങ്ങളുണ്ടായിരുന്നു എങ്കിലും അതിനൊക്കെ പോകുമ്പോൾ എന്നെയും അൻജത്തിനെയും അച്ഛൻ ഒരിക്കലും കൊണ്ടുപോകില്ല അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാട് എൻ്റെ രണ്ട് മക്കൾക്കും ഒരിക്കലും ഉണ്ടാവരുത് എന്ന് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി നല്ല ജോലിക്കാരാക്കിയോ നല്ലൊരു ജീവിതം അതായിരുന്നു അവരുടെ ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും കൃഷിസ്ഥലം ഉണ്ടായിരുന്നിട്ട് പോലും ഒരു ദിവസം പോലും ക്രിസ്ത്യസ്തരത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയോ അവിടെ പണിയെടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല അവരുടെ പേര് അച്ഛൻ്റെ പേര് കുഞ്ഞപ്പൻ അമ്മയുടെ പേര് കുഞ്ഞമ്മ അപ്പനും അമ്മയൊക്കെ നേരത്തെ മരിച്ചുപോയി എങ്കിലും അവര് കുഞ്ഞുങ്ങളായിരുന്നപ്പനിക്ക് ഓർമ്മയുണ്ട് അവരെല്ലാം വലിയ സ്നേഹമുള്ള അപ്പനും അമ്മേ അമ്മയൊക്കെ ആയിരുന്നു ഒരുപാട് സ്നേഹം അവരിലോട് കിട്ടി പിന്നെ അയൽവാസികളെല്ലാം നല്ല സ്നേഹമുള്ളവരായിരുന്നു പ്രത്യേകിച്ച് ആ പരിസരത്ത് ഞാനും എന്റെ അനിയത്യമാണ് അവിടെ കുട്ടികളായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാ വീട്ടിലും വലിയ സ്നേഹത്തോടെ ആയിരുന്നു പെരുമാറിയിരുന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് പേര് കൊള്ളുന്നത് അത് ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല ക്രിസ്തുവിനറിയാൻ ദൈവം എനിക്കൊരു അവസരം ഒരുക്കി തന്നു ആദ്യം ശാന്തകുമാരി എന്നാണ് എന്റെ ആദ്യത്തെ സ്കൂളിലെ പേര് ആ പേര് വിവാഹം കഴിഞ്ഞപ്പോ എനിക്കെന്തോ എന്ന് പറഞ്ഞ കുമാരി മാറ്റി ശാന്തദാസൻ എന്ന പിന്നെ പറഞ്ഞിരുന്നു ഹസ്ബൻഡിന്റെ പേര് ദാസനെന്നായിരുന്നു ശാന്തദാസൻ അറിയപ്പെട്ട് അങ്ങനെ ജീവിച്ചു വലിയ സന്തോഷത്തോടെ ആയിരുന്നു കുട്ടിക്കാലം ജീവിച്ചുകൊണ്ടിരുന്നത് പതിനെട്ട് വയസ്സായപ്പോഴായിരുന്നു എന്റെ വിവാഹം എന്റെ ഭർത്താവ് നല്ലൊരു സ്നേഹമുള്ള മോനായിരുന്നു നല്ല സ്നേഹമുള്ള എപ്പോഴാണ് യേശുവിനെ അറിഞ്ഞത് യേശുവിനെ അറിയാൻ ഇടയായത് അച്ഛനെ അച്ഛനങ്ങനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു കാരണം ഒത്തിരി സ്നേഹമായിരുന്നു ദൈവത്തേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്നു എനിക്ക് പറഞ്ഞാൽ ഇപ്പം ബൈബിൾ അറിഞ്ഞു അപ്പോഴാണ് ദൈവത്തേക്കാൾ കൂടുതൽ പേര് ആരെയും സ്നേഹിക്കാൻ പാടില്ല എന്നറിഞ്ഞത് പക്ഷെ അന്ന് എനിക്ക് മാതാപിതാക്കൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ആ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒരു വയസ്സാകുമ്പോൾ ഇവർ ആരും നോക്കും ആരെങ്കിലും ഉണ്ടാവുമോ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയായിരിക്കും ഒരു ജീവിതം അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അവരെ നോക്കണം ഞാൻ അച്ഛനും അമ്മേനെ എനിക്ക് നോക്കണം നിർബന്ധം കുട്ടിക്കാലം ഒരു ആഗ്രഹമായിരുന്നു നന്നായി നോക്കണം ഒരു ചെറിയ പനി വന്നാൽ പോലും ആരിയത്തു നിന്ന് മാറാതിരി നോക്കണം എന്നൊരു ആഗ്രഹം കുട്ടി കുട്ടിക്കാലം മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ദൈവം അത് നിറവേറ്റും എന്നുള്ള വലിയൊരു സത്യമാണ് അങ്ങനെ അവരൊരുപാട് സ്നേഹിച്ചിരുന്നു അപ്പം അങ്ങനെ ആയിരുന്നപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ പഠിക്കൂലായിരുന്നു കാരണം പുസ്തകം ഇട്ട് അങ്ങനെ ഉണ്ടെന്ന് മാറ്റി വയ്ക്കും പിന്നെ അമ്മനെ സഹായിക്കും അമ്മ കൃഷിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ചെൻ്റെ വരണമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലെ ജോലിയെല്ലാം ചെയ്തു വെക്കും കുട്ടികാലം മുതലേ പണിയെടുക്കാൻ തുടങ്ങി ഒരു എട്ടൊമ്പത് വയസ്സായപ്പോൾ തൊട്ട് എന്തെങ്കിലുമൊക്കെ അമ്മനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യും അമ്മയ്ക്കങ്ങനെ അധികം വീട്ടിലെ ജോലിയും അങ്ങനെ അധികം ചെയ്യേണ്ടി വരില്ല അങ്ങനെ എന്തെങ്കിലും ചെറിയ വലിയ വലിയ ജോലിയൊക്കെ അമ്മച്ചോളൂ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു വെക്കുമായിരുന്നു അങ്ങനെയായിരുന്നു കുട്ടിക്കാലം വിനേടൊക്കെ സിനിമക്കോ അയൽവാസികളൊക്കെ ഒരുമിച്ച് പിന്നെ ഓണം വരുമ്പോഴും എല്ലാ വീട്ടുകാരും ഒരുമിച്ച് ഓണക്കളി ചില ഒരു ആ ജീവിതം വലിയൊരു ആസ്വദി പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു ആനന്ദത്തിലാണ് ജീവിച്ചിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം ആ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് വീട്ടിലേക്ക് വന്നു മനസ്സ് നിറയെ സ്നേഹവും സന്തോഷമായിട്ടാണ് വന്നതെങ്കിൽ പോലും ഭർത്താവ് നല്ല സ്നേഹ മനുഷ്യനായിരുന്നു പക്ഷേ അവിടെയുള്ള ആ ഗ്രാമപ്രദേശത്ത് കാരണം കൊച്ചിയിലാണ് വളർന്നെങ്കിലും വലിയ ഒറ്റയ്ക്കും യാത്ര ചെയ്തിട്ടൊന്നുമില്ല മാതാപിതാക്കളെ കൂടാതെ തന്നെ എങ്ങും പോയിട്ടില്ല ചെറുപ്പം മുതൽ എങ്കിലും ആ പ്രദേശത്തുള്ള ആളുകളായിട്ട് ഇണങ്ങി ചേരാൻ കുറേ ബുദ്ധിമുട്ട് വേണ്ടി വന്നു കാരണം ഇത് സ്നേഹമാണല്ലോ ലോകത്തിൽ ഏറ്റവും വലുത് ഇത് മനസ്സ് നിറയെ ഉള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റുകയുള്ളു മനസ്സ് നിറയെ സ്നേഹമില്ലാത്തവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഞാനങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി എല്ലാവരും സ്നേഹിച്ചു അവരുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കാത്തു നിന്നില്ല പക്ഷേ അവർ പോരം എനിക്ക് സ്നേഹമാണ് തരേണ്ടത് എന്നെ സ്നേഹിക്കണമെന്നൊന്നും അവർക്കറിയില്ല അറിവില്ലെന്നത് കൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കുന്നു എങ്കിലും ഞാൻ അന്നും ഇന്നും ഞാൻ അവരെ സ്നേഹിക്കുന്നു പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലെ ജീവിതം എന്ന് വെച്ചാൽ എനിക്ക് വലിയ സഹനത്തിലൂടെ എനിക്ക് പോകേണ്ടി വന്നത് കുട്ടിക്കാലം അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് പോകാൻ കഴിക്കണതിന് മുമ്പ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പിണങ്ങി പോരാൻ ഇട അപ്പൊ ചേച്ചിയുടെ വിവാഹ ശേഷം ചേട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പച്ചനും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു നാല് സഹോദരന്മാരും അഞ്ച് സഹോദരിമാരും ഉണ്ടായിരുന്നു സഹോദരിമാരുണ്ടായിരുന്നു മക്കളായിരുന്നു ഒൻപത് മക്കളായിരുന്നു അതിലും ഞാൻ ചെന്നതിന് ശേഷമാണ് നാലു പേരുടെ വിവാഹം കഴിഞ്ഞത് ഒരു ആളുടെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അനുജന്റെ വിവാഹവും ഞാൻ ചെന്നതിനു ശേഷമാണ് എല്ലാത്തിനും അവരെ സഹായിക്കാനും അവർ കൂടി സഹകരിച്ചു പോകാനും സാധിച്ചു സഹനത്തെ അതിജീവിക്കാൻ ദൈവം അന്ന് യേശുക്രിസ് കൂടെ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എപ്പോഴാണ് യേശുവിനെ സ്വീകരിച്ചത് ഇപ്പൊ ഏകദേശം ഇരുപത് വർഷമായിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം അത് അമ്മയുടെ രോഗം തന്നെയാണ് എല്ലാത്തിനും കാരണം എന്റെ അമ്മയ്ക്ക് ആഹാരം കൂടെ ചുരുങ്ങുന്ന രോഗം ഉണ്ടായി ആ രോഗം വന്നു കഴിഞ്ഞപ്പോഴ് അന്ന് എനിക്ക് കുട്ടികളൊക്കെയായി ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഭക്ഷണം കഴിക്കൂലായിരുന്നു പക്ഷെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നു ആഹാരക്കൂടെ ചുരുങ്ങലായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എങ്കിലും പല ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അങ്ങനെ അറിഞ്ഞു ആഹാരക്കൂടെ ചുരുങ്ങലാണ് ഭക്ഷണം ഒന്നും കഴിക്കില്ല എന്ത് കഴിച്ചാലും ശ്രദ്ധിച്ചു പോകും അപ്പം അമ്മ നഷ്ടപ്പെട്ടു പോകുന്ന ഒറ്റ ആദ്യമായിരുന്നു എനിക്ക് അമ്മയില്ലാത്തൊരു ജീവിതം എനിക്ക് ഓർക്കാൻ പറ്റണ്ടായില്ല കാരണം എനിക്ക് കുട്ടികളും ഒക്കെ ആയെങ്കിൽ പോലും അപ്പോഴും അമ്മയുടെ സ്നേഹവും അച്ഛനോട് സ്നേഹവും ഒക്കെ വലിയതായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ യേശുവിനറിയാനിടയായത് കാരണം പല ഡോക്ടർമാർ മാറി മാറി കാണിച്ചു ഒരുപാട് നേർച്ച കാഴ്ചകളൊക്കെ അമ്മയ്ക്ക് വേണ്ടി കഴിച്ചു ഈ വഴിയിലൊന്നും അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയില്ല ഒടുവിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മോളാണ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ അമ്മച്ചയെ ഒരു പ്രാർത്ഥന സ്ഥലമുണ്ട് ഒരു വീട്ടിലാണ് അത് കൊണ്ടുപോയി നോക്ക് ചിലപ്പോൾ മാറുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മച്ചെയും കൊണ്ട് തന്നെ അഞ്ചത്തിയാണ് ആദ്യമായിട്ട് ആ വീട്ടിൽ പോയത് അവൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതും മൈനാത്തും പള്ളി ഒരു വിക്ടർ ബ്രദറിൻ്റെ വീട്ടിലാണ് പ്രാർത്ഥന അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ആ ബ്രദർ അന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങടെ അമ്മയുടെ രോഗമെല്ലാം ഇന്ന് മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ദിവസം ജെറായിലാണെങ്കിൽ രണ്ട് ദിവസം കൊച്ചിയിൽ ഇങ്ങനെ ഓടി നടക്കണം ഒരു ഭാഗത്ത് വയസ്സായ അച്ഛനും അമ്മയും നാല് കുട്ടികൾ ഭർത്താവ് ഉത്തരവാദിത്വമുള്ള ഒരു വലിയ കുടുംബജീവിതമായിരുന്നു എങ്കിലും എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റണില്ല ഇവിടെ വന്നിരുന്നു കരയാൻ തുടങ്ങുമ്പോഴേക്കും ഭർത്താവ് പറയും പൊയ്ക്കും എന്തെങ്കിലും ഇവിടുന്ന് കരയാണ് അങ്ങാടെ തന്നെ പോയാൽ പോയിക്കോളാൻ പറയും രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടെ പോവും അവിടെ ചെന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ മക്കളെ ഓർത്ത് ഇങ്ങോട്ട് ഓടും അങ്ങനെയായിരുന്നു അപ്പം അമ്മ അമ്മ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അരിയത്ത് നിന്ന് മാറാതെ അമ്മനെ നോക്കും കാരണം അരിയത്തിയ മറ്റ് കാര്യങ്ങളും സ്വന്തക്കാരൊക്കെ ഉണ്ട് എല്ലാം നോക്കിക്കോളും പക്ഷെ ആ അമ്മളെ രോഗം മാറൂല മരിച്ചു പോവും മരണത്തിന്റെ ഒക്കത്തെത്തി അപ്പോഴാണ് ഞങ്ങൾ ഈ പ്രാർത്ഥന സ്ഥലത്തേക്ക് എന്റെ അനുജത്തി ആരോ പറഞ്ഞു അറിഞ്ഞിട്ട് അമ്മച്ചോട്ട് പോയത് ആ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു നമ്മളെ പറഞ്ഞു നമ്മളെ രോഗാവില്ല ഇന്ന് മാറും പറഞ്ഞു അങ്ങനെ അവൾ പോയി വന്ന് അന്ന് ആറു മണിയായപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അവൾ അവള് പറയണേടോ ചേച്ചി അമ്മച്ചനെ ഇങ്ങനെ ഒരു പ്രാർത്ഥന സ്ഥലത്ത് കൊണ്ടുപോയി അതെന്നിട്ട് എന്തു പറഞ്ഞു അമ്മച്ചേ ഇന്ന് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം എല്ലാം ഞാൻ വെറുതെ ചിരിച്ചു കാരണം ഇന്ന് മാറും എന്ന് പറഞ്ഞപ്പോൾ കാരണം ഇത്രയും സ്ഥലത്തെല്ലാം കിടന്ന കൂടിയായിട്ട് ഇത്രയും ഡോക്ടർമാരെ മാറുമാരെ കണ്ടിട്ടും അമ്മയുടെ രോഗം മാറിയില്ലല്ല വെറുതെ ഒന്ന് ചിരിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കൊണ്ട് അമ്മ പറയുകയാണ് മോനെ എനിക്ക് വിശക്കണ്ടഴിയെന്ന് ആ ഒരു വാക്ക് എൻ്റെ അമ്മ ഈ ഈ രോഗം തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും പറട്ടില്ല അങ്ങനെ അനിയത്തി ചൂട് കഞ്ഞി കൊടുന്ന് അമ്മച്ച കൊടുത്തു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും അപ്പം ഛർദിച്ചോണ്ട് എന്നാൽ ആ കഞ്ഞും മുഴുവനും അമ്മച്ച കുടിച്ചു കഞ്ഞി കുടിച്ചു തന്നെ താനെ കോരി കൊടുത്തു ആ കോരി കുടിച്ചു അത് കഴിഞ്ഞ വിശ്വാസം വിശ്വ അങ്ങനെ വിശ്വാസത്തിൽ വരാൻ കാരണം അങ്ങനെ അമ്മച്ച കഞ്ഞി കൂടി കഴിഞ്ഞ് അമ്മ പോയി കിടന്നു അതുകൊണ്ടൊന്നുമല്ല അമ്മ പോയി കിടന്ന് രാത്രിയിൽ അമ്മ ഉറക്കം വരുന്നു അമ്മ ഉറങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ആ അമ്മ പോയി കിടന്നു പക്ഷേ അന്ന് രാത്രി ഒരു രാത്രി ഒരു പത്ത് പ്രാവശ്യമെങ്കിലും അല്ലൊരു അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം ഒക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി പോവും കാരണം അമ്മച്ചിക്ക് ഗ്യാസ് വരുമ്പോഴേക്കും ബാത്റൂമിൽ പോകണമെന്ന് അമ്മ പോണത് പക്ഷേ അമ്മച്ചി എത്ര പ്രാവശ്യം പുറത്തോ ആ പ്ര സമയത്തൊക്കെ അമ്മച്ചടി പുറകെ ഞാൻ പോവും കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും കാരണം അമ്മച്ചി പെട്ടെന്ന് മറിഞ്ഞ് വീണാലും അത്രയ്ക്കെ ക്ഷണിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുമ്പോൾ അനിയത്തി വന്ന് അമ്മച്ചെടുത്ത് കിടക്കുമായിരുന്നു അങ്ങനെ ആയിരുന്ന അമ്മ അന്ന് രാത്രി എഴുന്നേറ്റില്ല നേരം വിളിക്കുന്ന ഒരു അമ്മച്ച സുഖമായി ഉറങ്ങി ഞാനും ഉറങ്ങി അച്ഛനൊക്കെ ഉറങ്ങി ഉറങ്ങിയപ്പോൾ നല്ലോണം നേരമ്പഴത്തെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് ഞാൻ പറയും ദൈവമേ എൻ്റെ അമ്മ ഇന്നലെ എഴുന്നേറ്റില്ലല്ല എൻ്റെ അമ്മ ഇന്നലെ ഉറങ്ങിയല്ല അമ്മക്ക് ഇന്നലെ ബ്രദർ പറഞ്ഞില്ലേ രോഗ അമ്മയ്ക്ക് രോഗമെല്ലാം കൂടെ മാറിയിട്ടുണ്ടെന്ന് ദൈവം അമ്മടെ രോഗം മാറിയ കഞ്ഞു ഛർദിച്ചു പോയില്ല എന്നേശോ അപ്പൊ ഞാൻ വിചാരിച്ചു യേശുവിന് ഇത്ര ശക്തിയുണ്ട ഇത്രയും ശക്തിയുള്ള ദൈവമാണ് യേശു ഓഹ് എൻ്റെ ദൈവമേ ഞാൻ എന്താണിത് ഇപ്പോഴാണല്ല യേശു ഞാൻ അങ്ങനെ അറിഞ്ഞത് അങ്ങനെ അത് കഴിഞ്ഞു എൻ്റെ അനുജത് വന്ന് പറയാണ് എട ചേച്ചി താൻ ആ വീട്ടിൽ അഞ്ചാഴ്ച പ്രാർത്ഥനക്കിച്ച് എല്ലാം പറ തനിക്ക് പോകാൻ പറ്റുമോ ഞാൻ എനിക്ക് ഒരു വയസ്സുള്ള കൊച്ചുണ്ട് രണ്ട് വയസ്സുള്ള കൊച്ചുണ്ട് പശു ഉണ്ട് ഇത്തിരി തടസ്സങ്ങളാണ് താൻ എന്ത് പറയണ് അഞ്ചാഴ്ച പോണം ആ വീട്ടിൽ ഞാൻ പറഞ്ഞു അഞ്ചാഴ്ച അഞ്ചാഴ്ചയല്ല അഞ്ചു വർഷമല്ല എൻ്റെ ജീവിതകാലം മുഴുവനും ഈശോയുടെ പുറകെ പോകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കാരണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇനി കയറി ഇറങ്ങി നടക്കാൻ ഡോക്ടർമാരുല്ല നേർച്ച കാഴ്ചകളും ഇല്ല ഇനി യേശു ആണ് ദൈവം എന്ന് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കി ഇന്നലെ രാത്രി നമ്മളമ്മ ഉറങ്ങി നമ്മളമ്മ കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ചു പോയില്ല ഒത്തിരി ആശ്വാസമുണ്ട് ഈ ഇത്ര പെട്ടെന്ന് സൗഖ്യം കൊടുത്ത ഈ ദൈവം ഇതാണ് ദൈവം ഇനി ഞാൻ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ യേശുവിനുള്ളതാണ് അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് യേശുലേക്ക് വരാൻ കാരണം അപ്പൊ പതിനെട്ടാം വയസ്സിൽ വിവാഹം കഴിച്ചു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ആ പ്രായത്തിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നു വലിയ സഹനത്തിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞു മക്കൾ എപ്പോഴാണ് ജീവിതത്തിലേക്ക് വരുന്നത് വിവാഹം കഴിഞ്ഞ ഒരു ആറുമാസം കഴിഞ്ഞപ്പോ തന്നെ മോനെ ആ പ്രഗ്നന്റായി രണ്ടര വർഷം ആയിപ്പഴേക്കിയ മോനെയും മൂത്തത് മകനാണ് മൂത്തത് മോനാണ് മോന്റെ പേര് ബിജു പിന്നെ പിന്നത്തെ പിന്നെ മൂന്ന് വർഷം ആയപ്പോഴാണ് രണ്ടാമത്തെ മോളെ പ്രസവിച്ചത് കവിത രണ്ടാമത്തെ മകളെ പ്രസവിച്ചത് രണ്ട് മക്കളാണോ ഇല്ല മൂന്ന് നാല് കഴിഞ്ഞു മൂന്നാമത്തെ മോളെ പ്രസവിച്ചു രണ്ടര വർഷങ്ങൾക്ക് ശേഷം രണ്ട മൂന്നാമത്തെ മോളെ പ്രസവിച്ചു സംഗീത എന്നാണ് മകളുടെ പേര് അത് കഴിഞ്ഞ ശേഷം ഇതുപോലെ തന്നെ രണ്ടര വർഷത്തിന് ശേഷം ഇളയ മോ ഏറ്റവും ഇളയ പ്രസവിച്ചു സരിത അത് മോളാണ് അപ്പൊ അപ്പൊ ഒരു മകനും മൂന്ന് പെൺകുട്ടികളും പെൺകുട്ടികളും വളരെ സന്തോഷമൊക്കെ ആയിട്ട് ജീവിതം മുൻപോട്ടേക്ക് പോയി അതിനിടയിൽ ഈശോയെ സ്വീകരിച്ചു ആ വിശ്വാസം കൂടുതൽ ദൃഢപ്പെട്ടു ഈശോയെ സ്വീകരിച്ചത് മക്കളെ ഇളയ മകളെ ഭാഗത്തോടു കൂടിയാണ് ഈശോ സ്വീകരിച്ചത് കാരണം ആ മകൻ ഷാർജയിൽ ഇലക്ഷൻ ജോലിയായിരുന്നു ഇളയ മരുമകൻ അപ്പൊ അങ്ങനെ അവൾ ഇവിടെ ബൈബി കോളേജിൽ വന്നു മോള് ഷെളയ മോള് ബൈബിക്കോളജി വന്നപ്പോൾ ഈ മോന് ഷാർജയെന്ന് വന്നപ്പോൾ ബൈബിക്കോളജി വന്നു പക്ഷെ അത് അറിയാൻ കാരണം അന്ന് എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുള്ള ദിവസമായിരുന്നു ബുധനാഴ്ച അങ്ങനെ ഇടിവൈനിന്ന് സുനിൽ എന്ന് പറയുന്നത് വേറൊരു മകൻ ഇവർ അയൽപക്കത്തുള്ളൊരു മോനാണ് എൻ്റെ വീട്ടിൽ നിന്ന് വചനം പറയാൻ വന്നത് അങ്ങനെ വചനം പ്രസംഗം കഴിഞ്ഞ് അവരെന്നോട് ചേച്ചിക്ക് എത്ര പിള്ളേരാണ് അപ്പം എനിക്ക് നാല് കുട്ടികളാണ് അപ്പം എൻ്റെ മൂന്ന് കുട്ടികളെ മരുമക്കളെയൊക്കെ അവൻ കണ്ട് എല്ലാ പഴ ചേച്ചിയുടെ ഇളയ മകളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ അവളെയും കൂടി ആ കുച്ചിനെ കൂടെ എനിക്കൊന്നു കാണണമല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ മോൻ ചെന്നോ കോളേജിലുണ്ട് അവിടെ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ സരിതനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ബൈബി കോളേജിലേക്ക് വന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഈ സുനിലിനെ കണ്ടപ്പോൾ എൻ്റെ മരുമകൻ സുനിൽ ഓടി വന്നു നീ എന്താ ഇവിടെ വന്നേന്ന് ചോദിച്ചു അപ്പോൾ അപ്പം ആ ഞാൻ ഷാർജയിലായിരുന്നു ഞാനിപ്പോൾ ലീന് വന്നപ്പോൾ ബൈബി കോളേജിൽ വന്നതാണ് അപ്പോൾ പറയാണ് ഞാൻ ചെറായി പോയിരുന്നു ശാന്ത ചേച്ചിയുടെ വീട്ടിൽ ശാന്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇളയ മകളെ കണ്ടില്ല ബാക്കി മൂന്ന് കുട്ടികളെ അവരെ ജീവിത പങ്കാളിയെ മരെയൊക്കെ കണ്ടു ഇളയ മകളെ ഇവിടെ കാണാൻ വേണ്ടി ഞാനിവിടെ വന്നതാണ് ഇനി ആ കുട്ടിയാണ് വിവാഹം കഴിക്കാനുള്ളത് അപ്പം തന്നെ എൻ്റെ മരുമകനായ മോൻ പറയുന്നത് എടാ ആ കൊച്ചിനെ എനിക്ക് തരാൻ പറയുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ആ വിവാഹം ഞാൻ വഴി ഒരുങ്ങുന്നത് അവിടെയാണ് അതുകൂടാതെ ഒരു ദിവസം ഞാൻ കുർബാന കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശുവിനെ യേശുവിനറിഞ്ഞത് കുർബാനയിലൂടെയാണ് കാരണം എൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ എന്തെങ്കിലും ഒരു ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആ മക്കളില്ലെങ്കിലും അമ്മക്ക് ആമക്കളില്ലെങ്കിലും രണ്ട് മരുമക്കളും കൂടി ലിസി ആസ്പത്രിയിൽ കൊണ്ടുപോയി അമ്മയെ ബോഡി ചെക്കപ്പ് നടത്തി അങ്ങനെ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് യേശുവിൻ്റെ പാട്ട് കേട്ടു ഞാൻ ആ ആ വീട്ടിൽ പോയെങ്കിലും കുർബാന എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ കുർബാനയുടെ പാട്ട് കേട്ടപ്പോഴും ഞാൻ ഓടി ചെന്ന് നോക്കിയ ഒരു പള്ളിയാണ് എനിക്ക് എൽ വാർഡിലാണ് അമ്മച്ചയ്ക്ക് കടത്തിയത് അവിടെ തന്നെ പള്ളിയും ഞാൻ പറഞ്ഞു അമ്മച്ച നമുക്ക് പള്ളിയിൽ പോകാം അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു ഞാൻ രമിച്ചയും കൈക്കോടിച്ച് പള്ളിയിൽ പോയി പക്ഷെ ഒരു ദിവസം ഒരു കുർബാന കൂടിയാൽ മതി എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ രണ്ട് നേരം കുർബാന കൂടുവായിരുന്നു ഈ രണ്ട് നേരം കുർബാന കൂടാൻ ഏതുകൊണ്ട് രണ്ടാഴ്ച ആയപ്പോൾ തന്നെ യേശുനെ ദർശനത്തിൽ കാണാൻ തുടങ്ങി പിന്നെ കുർബാന തുടങ്ങുമ്പോൾ തീരണത് വരെ അവിടെ അച്ഛൻ പറയുന്നതെല്ലാം ദർശനത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ കാരണം ക്രിസ്ത്യാനികളായ എല്ലാവരും ഇത് കാണുണ്ടാവും എന്ന് വിചാരിച്ച് ഞാനും അവരോടും പറഞ്ഞില്ല ഞാനും കുർബാന കൂടാതെ തുടങ്ങി ഞാനും കാണാൻ തുടങ്ങുന്ന അത്രയേ ഉള്ളൂ എന്നാ വിചാരിച്ചത് പക്ഷെ അതൊരു വലിയ സംഭവമായിരുന്നു ദൈവത്തെ കാണാനും എന്തൊക്കെയാണ് കണ്ടതെന്ന് പറയാൻ പറ്റില്ല എണ്ണമില്ലാത്ത ദർശനങ്ങൾ ഓരോ കുർബാനയിലും ഞാൻ കാണുമായിരുന്നു അങ്ങനെ ഒരു കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്ക് നാല് കഷ്ണം ത്രികോണാകൃതിയിലുള്ള അപ്പ കഷ്ണം ഈശോ വെച്ചതാണ് ഞാനിത് പിടിച്ചോണ്ട് നിന്ന് എന്നോട് ചോദിച്ച കർത്താവേ എനിക്കിത് തരാൻ പോയതാണെന്ന് ചോദിച്ചു പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഇളയ മോളെ വിവാഹത്തിലൂടെ വിശുദ്ധ കുർബാന കർത്താവ് എനിക്ക് തരാൻ എന്ന് അറിഞ്ഞില്ല പക്ഷെ മുൻകൂട്ടി നടക്കാമെന്ന എല്ലാ കാര്യങ്ങളും ഈശോ മുൻകൂട്ടി കാണിച്ചു തരുമായിരുന്നു അങ്ങനെയാണ് ആ മോൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ മോളെ എനിക്ക് പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഞാനത് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഞാൻ എപ്പോഴും ഈശോട് പറയുമായിരുന്നു ഈശോയെ മൂന്ന് കല്യാണം ഹൈന്ദവ ഹൈന്ദവാചാരപ്രകാരം നടന്നില്ലേ നാലാമത്തെ കല്യാണമെങ്കിലും ഈശോൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് നടത്താൻ ആഗ്രഹമുണ്ട് ഈശോയെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈശോ അത് ഇങ്ങനെ നടത്തി തരുമെന്ന് എനിക്ക് പോയില്ല അങ്ങനെ ആ മകൻ പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇളയ മകളും ആ മകനും ഒരുമിച്ച് ഇവിടെ വന്ന് തടത്തിലൂടെ പിന്നെ ഡിവൈൽ വന്ന് ഞാൻ സ്ഥാനം സ്വീകരിച്ചു ആയ്ക്കംപറമ്പിൽ അച്ഛൻ്റെ കയ്യിലൂടെ ആദ്യത്തെ കുർബാന സ്വീകരിച്ചു അപ്പൊ അങ്ങനെ ഒരുപാട് എന്താ പറയാ ഒരുപാട് വിശ്വാസങ്ങളുടെയും ഒക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് മേരി ചേച്ചിക്ക് അല്ലേ ഇപ്പോഴും ഇപ്പൊ മേരിന്ന് തന്നെയാണോ പേര് അതോ ശാന്തമേരിന്നായിട്ടിരിക്കുന്നത് ആരെയും ചോദിക്കണമല്ലോ വെറുതെ എന്ന് പറഞ്ഞ ഒരുപാട് മേരിമാരുണ്ട് പള്ളിയിലെ എന്ത് ശാന്താമേരി എന്ന് പറയുമ്പോ എന്താ ശാന്താമേരിന്ന് എന്നോട് ചോദിക്കാൻ വേണ്ടി തന്നെ ടേങ്ങണയാണ് ഓക്കെ അപ്പോൾ ചേട്ടന് എന്തായിരുന്നു എന്താ എന്താ സംഭവിച്ചത് എന്തായിരുന്നു ചേട്ടൻ്റെ ഒരു ആയിരുന്നു നല്ല ആരോഗ്യത്തിൽ ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്നാണ് തലയിൽ ഒരു കോട്ടിങ്ങ് വന്നു തല ഇറക്കുമ്പം അങ്ങനെ ആസ്പത്രി കൊണ്ടുപോയി ചെന്ന ഉടനെ തന്നെ വെന്റിലേറ്ററിലോട്ടാണ് പുള്ളിയെ കെറ്റിയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കരച്ചിലായി ചെന്ന ഉടനെ വരില്ല ആദ്യം ഒരു രാത്രി ഒരു ആശുപത്രിയിലായിരുന്നു അവിടെ നിന്നാണ് വേറെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റി എറണാകുളം അവിടെ ചെന്നപ്പോഴാണ് പെട്ടെന്ന് വോട്ടിങ്ങ് തുടങ്ങി അതിൻ്റെ വെൻ്റിലേറ്ററൊക്കെ മാറ്റിയത് മരിച്ചുപോകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തങ്ങാനാവില്ല പിന്നെ ഞങ്ങൾ നാലു മക്കളും കാരണം നാലു മക്കളെ ഒരു വടിയെടുത്തുപോലെ അച്ഛൻ തല്ലിട്ടില്ല എന്നെയാണെങ്കിലും ഒന്ന് പിച്ച് നോവിച്ചിട്ടില്ല ഞങ്ങൾ വലിയ സ്നേഹമായിരുന്നു ഭർത്താവിന് അത്രയും സ്നേഹിച്ച് ജീവിച്ചപ്പോഴും ദൈവത്തിനെ മനസ്സിലായി ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് ഭർത്താവ് കാരണം ദിവ്യകാരു വന്നു കുറേ വിശുദ്ധന്മാർ വന്നൊക്കെ ഞങ്ങൾ ആശ്വസിപ്പിച്ചു അത് കാരണം മരിച്ച് ബോഡി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴൊക്കെ ഞങ്ങൾക്കൊന്നും ഉറക്കൊക്കെ അറിയാൻ പറ്റിയില്ല ഉറക്കൊക്കെ അറിയാൻ ഞങ്ങൾക്ക് സാധിക്കും ദൈവവും വിശുദ്ധന്മാരൊക്കെ യേശു ഇപ്പോഴെല്ലാം വീടിൽ നിറഞ്ഞുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കാണ് കാരണം വിശുദ്ധന്മാരും ഓരോരുത്തരെയും കയറി വരുന്നത് ഞാൻ ദർശനത്തിൽ കണ്ടുകൊണ്ടിരുന്നു ദിവ്യകാരുടെ വന്ന് ഞങ്ങടെ നടുക്കിയിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു ശേഷമാണ് മരിച്ച് ബോഡി വീട്ടിൽ കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും ഞങ്ങൾക്ക് അല്ലാമുറയായിട്ട് കരയാൻ പറ്റിയില്ല ഞാനും എൻ്റെ മക്കളിപ്പോഴും പറയാം അമ്മച്ചി അച്ഛൻ മരിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞില്ല മച്ചി കരയാൻ പറ്റിയില്ല ഈശോ ഞങ്ങളുടെയൊക്കെ അടുത്തുണ്ടായിരുന്നു നമ്മളെല്ലാവരും അടുത്തുണ്ടായിരുന്നു ആരും ഉറക്കിയൊക്കെ അറിയാൻ പറ്റിയില്ല ദൈവം പറ കരയിപ്പിച്ചില്ല ഞങ്ങളെ അത്ര ഒരു ദൈവമാണ് ചേട്ടൻ്റെ ഒരു വിയോഗ ശേഷം ചേച്ചിക്ക് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരാൾ പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു വിഷമവും അതിൽ നിന്ന് മറികടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കാരണം എൻ്റെ ഈ എൻ്റെ ഭർത്താവും ഈശോൻ്റെ രീതിയിലാണ് പോയതെന്നുള്ളത് എൻ്റെ മകളിലൂടെ ദൈവം സംസാരിച്ചു അതുകൂടാതെ ഞാൻ ചോദിച്ചു ദാസേട്ടാ എന്നെയും നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും കാണാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ദർശനത്തിൽ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ കിടന്ന കട്ടിയിലെ ആ തലോണിയിൽ എൻ്റെ ദാസേന ഉള്ളതായിട്ട് ഈശോനെ കാണിച്ചു തന്നു ഈശോ പറഞ്ഞു നിൻ്റെ ഭർത്താവും നിൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ നിൻ്റെ കൂടെ ഉള്ളതുപോലെ െൻ്റൂടെ ഉണ്ടാവും അതും ആ ചിമത്തിരിന്ന് വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഭർത്താവിന സങ്കടം ഉണ്ട് കഴിഞ്ഞ പോയല്ല എന്നുള്ളൊരു വലിയ വേദന നെഞ്ചിലുണ്ടെങ്കിലും ഈശോ എപ്പോഴും ഇങ്ങനെ അടുത്ത് ഇങ്ങനെ തന്നെ എന്തോ ഒരു കുഞ്ഞിനെപ്പോലും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കണ പോലെ ഒരു അനുഭവമായിരുന്നു എനിക്ക് മക്കൾക്കും അതുകൊണ്ട് ഇങ്ങനെ ഓർത്തോർത്ത് കരയേണ്ടി വന്നില്ല കാണാൻ വന്നവരോടൊക്കെ സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ പറ്റി ഈ നിമിഷം വരുമ്പോൾ അഞ്ച് വർഷമായി ഇന്ന് വരെ എനിക്ക് ഒരു പ്രശ്നമില്ല എൻ്റെ നാലു മക്കളും കൂടി എന്നെ നന്നായി നോക്കുന്നുണ്ട് അച്ഛൻ നോക്കിയതിനേക്കാളും നന്നായിട്ട് നാലുമക്കളും മരുമക്കളും കുറി തന്നെ നോക്കുന്നുണ്ട് േച്ചേജി ഭയങ്കര മനസ്സിലിങ്ങനെ ഈശോയെ ഒരുപാട് സ്നേഹത്തോടെ കൊണ്ടു ഒരാളാണ് എങ്ങനെയാണ് പ്രാർത്ഥനാ രീതികൾ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനാ രീതികളുണ്ടോ യേശുവിനറിഞ്ഞപ്പോഴ് തുടങ്ങി ഈ രാത്രി രണ്ടു മണിക്ക് തന്നെ ഈശോയെ വിളിക്കുമായിരുന്നു അങ്ങനെ ആ സമയത്തൊക്കെ ഉണർന്നിരുന്ന അമ്മിച്ചിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അമ്മച്ചിയുടെ മരണമൊക്കെ ശേഷം വീട്ടിൽ ഞാനും നാലും മക്കളൊക്കെ ചോദിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം ഈ മൂ നാലും മക്കൾ നാലു വഴിയിലാവുമല്ലോ ഒരു ചിന്ത മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന നാലു വഴിയിലാവുമ്പോൾ നാലു മക്കൾ നാല് തരത്തിലായിരിക്കും ജീവിതം ആർക്കെങ്കിലും ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ബാക്കി മൂന്നുപേരും അവരെ സഹായിക്കണ വർത്താവേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇനി രണ്ടു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനിതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ അയൽവാസികളെയും ഈ ലോകം മുഴുവനും പ്രാർത്ഥിക്കാൻ ഒരു സീശോ അപ്ലൈനായിട്ട് എന്നെ കാണിച്ചു തന്നു ഇന്ത്യ സിലോൺ ആഫ്രിക്ക ഓരോ രാജ്യവും വരച്ചാഴ്ച കൊണ്ട് ഈ ലോകം മുഴുവനും പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിന്നെ ഒരു കുർബാന ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ കുർബാന മധ്യം നടന്നു വന്നു വന്നിട്ടൊരു ഭൂഗോളം അട്ടപ്പാടിയിൽ വെച്ചാണ് പക്കറ്റിൽ നിന്ന് ഒരു ഭൂഗോളം എടുത്ത് കയ്യപ്പിണി ഈശോ നടുക്കൂടെ നടന്ന് 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 വന്നു ഇത് ആർക്കാണ് കൊടുക്കണേന്ന് അറിയില്ല ഞാൻ നോക്കി നിൽക്കാം എൻ്റെ ഇപ്പുറത്ത് രണ്ടുപേരുണ്ട് പക്ഷേ ഈശോ ഞാൻ നിന്ന് സ്ഥലത്തെത്തിയിട്ട് കൊയ്യൊത്തിച്ചിട്ട് ഈ ഭൂഗോളം എൻ്റെ കയ്യിലേക്ക് തോന്നും അപ്പം മുതൽ ഇപ്പം വരെ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റാല്ലേ സമയം ഉണ്ടാവുള്ളൂ നാല് ഒരു പിതാവിൻ്റെ കൊന്തയാണ് ഈ വെളുപ്പിന് ചൊല്ലുന്നത് അത് കഴിഞ്ഞിട്ട് നാല് ജപമാല ഉച്ചക്ക് മൂന്ന് മണിക്ക് മൂന്ന് കരണക്കൊന്ത ഒരു കരണക്കൊന്ത ലോകം തിരുസഭയ്ക്ക് വേണ്ടി ഒരു കരണക്കൊന്ത ചൊല്ലും അത് കഴിഞ്ഞിട്ട് വൈദികർക്കും കന്യാസമാർക്ക് വേണ്ടി ഒരെണ്ണം ചൊല്ലും ഒരെണ്ണം യേശുവേ ഞാനങ്ങറിഞ്ഞില്ലേ അങ്ങറിയാതെ എന്ത് മാത്രം മക്കൾ ഈ ലോകത്തിൽ അന്ധകാരത്തിലുണ്ട് അവരെല്ലാവരും യേശുവാണ് ദൈവമെന്ന് തിരിച്ചറിയട്ടെ അങ്ങനെ മൂന്ന് കരണക്കൊന്തയാണ് ഒരു ദിവസം ചൊല്ലുന്നത് ഉച്ചക്ക് മൂന്ന് മണിക്ക് അപ്പോൾ എന്തായാലും മേരി ചേച്ചിക്ക് ഇനിയും ഒരുപാട് ലോകം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും സഹനങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും ഈശോയെ കൂട്ടിപ്പിടിച്ച് പിടിച്ച് തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് മേരി ചേച്ചി മുന്നേറിയതുപോലെ മറ്റുള്ള വിധവകൾക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരധിയുടെ വിശേഷവുമായി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടു